Yes. Welcome to Dead End Gaming. ഈ ജസ്റ്റിന്റെ മറ്റൊരു ഗായ്സ് ലെറ്റ്സ് ഗോ എപ്പിസോഡിലേക്ക് ലെറ്റ്സ് ഗോ. എല്ലാവർക്കും സ്വാഗതം. അരച്ചപ്പോ രാജാവ് പോ പോട്ടെ പോട്ടെ പോട്ടെ, ഞാൻ പറയാം. അങ്ങനല്ല പോരാ, എന്ത് പൊട്ടാന്ന് തോന്നുന്നു. ഞാൻ പെരുക്കല്ലേ പോന്നു, എന്റെ വണ്ടി വരിയുന്നില്ല. ഡെല്ലി പോയല്ലോ, ഡെല്ലി എങ്ങോട്ട് പോയി? അതേ കൂടെ തിരിഞ്ഞു അപ്പുറത്തേക്ക് കാണാൻ. മറ്റേ കാണ്ടയും പിന്നെ അതിന്റെ അപ്പുറത്തും കുണ്ടൻ നോക്കടാ, ഞാൻ വായിക്കില്ല. അല്ലെങ്കിൽ എനിക്കൊരു നല്ല കേടാ. ആ രണ്ട് സിറ്റി അല്ലടാ. ആ ഇപ്പൊ നോക്കണ്ടല്ലോ, നീ പറയാനല്ല. നീ ജസ്റ്റ് ഒന്ന് എം ആദ്യ സിറ്റി മറ്റേ കൊണ്ട കണ്ടയോ, അതിന്റെ ഡിസ്കൗണ്ട് ഡിസ്കൗണ്ടാ. അത് കഴിഞ്ഞ് ഡെസ്റ്റിനേഷൻ മറ്റേ കെ കഴിഞ്ഞിട്ട് ടി, അത് കഴിഞ്ഞ് ടി സൈക്കിള് വരുന്നു. ഏതൊക്കെ എനിക്ക് പറയും. ഞാൻ എന്താ പറഞ്ഞത്, തത്ത് എന്തെങ്കിലും ചെയ്ത് നിങ്ങൾ എല്ലാം ഇവിടെ അവിടെ വന്നിട്ടായിരുന്നു. ഞാൻ എല്ലാം പറഞ്ഞുണ്ട്. നേരെ ഒന്നും ആ വഴി നേരെ ഒന്നതി റോഡൊക്കെയാണ്. മറ്റേ ഇത് അതിന്റെ ഡൽഹി ബോംബെ ഹൈവേ ഇങ്ങനെ തന്നെ. ഡൽഹിയിൽ നിന്ന് ബോംബെയിലേക്ക് എത്ര മണിക്കൂർ എടുക്കും ഓടിക്കുന്ന ആളുടെ അനുസരിച്ച്? ഞാൻ ഗുജറാത്തിൽ നിന്ന് കേരള തീരത്താണ് എനിക്ക് എത്തിയിട്ടുണ്ട്. ഓൺലി 26 hours. 26 hours. അനിയൻ ഗുജറാത്തിലുള്ളത് ഇപ്പോ. ഏതുണ്ടെന്നറിയാവോ? അപ്പൊ വണ്ടി വണ്ടി പറഞ്ഞു മാമോ പറഞ്ഞോ? ഇല്ല നേരെ ഒരാളെ സരി
എന്റെ എന്താ സംഭവിച്ചത് മാമാത്? വണ്ടി തിരിഞ്ഞപ്പോ ട്രെയിനർ തിരിഞ്ഞില്ല, എന്റെ വണ്ടി മാത്രം പറഞ്ഞു. സ്റ്റെയറിംഗ് വെച്ചിട്ട് ഞാൻ സ്പീഡിൽ ഓടിച്ചു കഴിഞ്ഞാൽ എങ്ങനെ മാറുന്നു? ഇത് പണ്ട് കീബോർഡിൽ ഓടിക്കും, ഈ പ്രശ്നങ്ങളൊന്നുമില്ല. റിയലിസ്റ്റിക് മോഡ് ബോയ്, റിയലിസ്റ്റിക് മോഡ് പരുള്ളോണ്ടാണ് കേറിപ്പോ. എത്രയാണ് വണ്ടി വരുന്നത് തോന്നുന്നു? 140-150 ഇട്ടാണ് പോയിട്ടില്ല. അപ്പൊ അജാവില്ല 160-170 ഒക്കെ പോകും. മറ്റേ ബാംഗ്ലൂർ ഒറ്റയ്ക്ക് ഹൈവേ കയറും എടുത്താൽ ഈ കോളാപൂർ ബാംഗ്ലൂർ ഹൈവേ പോയി തെറ്റില്ല. ഡീസലില്ലേ പഴയ ബാംഗ്ലൂർ വേല വിളിച്ചിട്ട് തിരിച്ചെടുത്ത് തെറികെട്ട് തെറികെട്ട് മാമനൊക്കെ തോന്നിക്കാണ്ട സമയം കഴിഞ്ഞു. നിങ്ങളുടെ പോടാ പോടാ, ഏത് രാത്രിട്ട് കളിയാ എന്നൊന്ന് വയ്യടാ എന്ന് പിന്നെ ചത്തുന്നു. എന്റെ അടുത്ത് ട്രക്കിന്റെ സോഫ്റ്റ്വെയർ ഉണ്ട്, ഡെലിന്റെ മറ്റേ കൊണ്ടുപോയിട്ട് ഇടിക്കുക. വല്ല ഒന്നും ഇടിച്ചു വന്നിട്ടുണ്ടെങ്കിൽ കൊണ്ടുപോയിട്ട് അപ്പോയിട്ട് റിപ്പോർട്ട് ചെയ്യും. ഞാൻ 14 റിപ്പോർട്ട് ചെയ്ത് വേണം കേട്ടോ. ഞാൻ നിർത്തിയല്ലേ എടാ ജോൺ ഇത്ര ആളെ മൊത്തത്തിൽ ബാൻ ചെയ്തു. ഞാൻ 14 ബാൻ ചെയ്തട ജോണെ. ഞാനും ജോണും കൂടി ഇതില് മേലെ ആൾക്കാർ നമ്മള് ബാൻ ചെയ്തു. ശരിയല്ലേ പറയുന്നത്? ശരി പൈസ വരയ്ക്കുമ്പോ ഇന്ന് അടിച്ചിട്ട് പോകണം. ഒരു എനിക്ക് തോന്നുന്നു 10% ലാൻഡ് സ്പേസ് ആളുടെ ജീവിക്കുന്നുള്ളല്ലേ, 10% കൂടി ഇല്ല. പക്ഷേ ഒരു എൻ്റെ അപ്പുറത്തെ എൻ്റെ റെയിൽവേ ഒക്കെ ഉണ്ടല്ലേ. റെയിൽവേ ഉണ്ട്, 2-3 ടൈം സോണാണോ റഷ്യക്ക്? ഞാൻ ചിന്തിച്ചെടുത്തോളാം. പിന്നെ ഇപ്പൊ നിലവില് നാറ്റോ സഖ്യവും പിന്നെ റഷ്യയും തമ്മിലാണല്ലോ യുദ്ധമുള്ളത്, അല്ലാണ്ട് ഉക്രൈനും റഷ്യ അല്ല ശരിക്കുള്ളത്. പത്ത് ഫുള്ള് ഫണ്ടിങ് ഇതൊക്കെ നാറ്റോ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ഇത്ര റഷ്യ പിടിച്ചിട്ടുണ്ടെങ്കിൽ റഷ്യ അത്യാവശ്യം നല്ല എന്താ പറയാ പൈസ ഉണ്ടാവും. പിന്നെ ഈ റഷ്യയും അമേരിക്കയും ആ ഇപ്പൊ അടുത്ത കാലത്ത് ഒരു സ്ത്രീ പിന്നെ ഒരു പ്രസ്താവന പറഞ്ഞായിരുന്നു. അവള് ഇന്ത്യക്കാരത്തിയായിരുന്നു, എന്നിട്ട് പിന്നെ അങ്ങോട്ടേക്ക് യു എസിലേക്ക് മൈഗ്രേറ്റ് ചെയ്തതാണ്. അപ്പോ പിന്നെ ആ പെണ്ണുങ്ങൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ത്യയിൽ ജീവിക്കാൻ ആ തള്ള പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ത്യയിൽ ജീവിക്കാൻ സേഫ് അല്ല. പക്ഷെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഈ റഷ്യ പിന്നെ ഇപ്പൊ അമേരിക്ക എന്നൊക്കെ പറയുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാ? ഈ മറ്റേ ചർച്ചുകളിലും പള്ളിയിലും മറ്റേ ഗണ്ണെടുത്തിട്ട് ആൾക്കാർ കയറുക, വെടിവെച്ച് കൊല്ലുക, അങ്ങനെയുള്ളതൊന്നും നമ്മുടെ ഇന്ത്യയിൽ അങ്ങനെ ക്രൈംസ് നോക്കുന്നതാണെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ വളരെ കുറവാണ്.
അവര് ആ രീതിയല്ല പറഞ്ഞേ, അങ്ങനല്ല പറഞ്ഞേ. ഈ ബാക്കി കൺട്രിയില് ഈ റേസിസം എന്ന് പറഞ്ഞ പരിപാടി ഉണ്ട്, മനസ്സിലായോ? നമ്മുടെ ഇവിടെ റേസിസം അല്ല, നമ്മുടെ ഇവിടെ കാസ്റ്റാ പ്രശ്നം. അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. യു എ എന്ന് വെച്ചാൽ യു എയിലെ പോപ്പുലേഷൻ എത്ര, അതിന്റെ യു എ പോപ്പുലേഷനും ബാക്കിയുള്ള കമ്പയർ ചെയ്താണെങ്കിലും എന്താ പറയുക, 30-70 അല്ല 20-80 റേഷ്യോ ആ, മനസ്സിലായല്ലോ. 20-80 റേഷ്യോ അവരുടെ. നമ്മുടെ ഇവിടെ ആൾക്കാർ സേഫ് കറക്റ്റ് ആയിട്ടാണെങ്കിൽ കാസ്റ്റ് മാറ്റണം, എന്നാലേ ശരിയാവത്തുള്ളൂ. നീ ചെറുപ്പത്തില് തന്നെ നിന്നെ സ്കൂളിൽ ചേർക്കുന്ന സമയത്ത് അവിടെ എഴുതിയിട്ടുണ്ടാവും അതിന്റെ ഫോറാം, നിന്നെ സ്കൂളിൽ ചേർക്കുമ്പോ ജാതി മതം എന്ന് നിന്റെ എസ് എൽ സി ബുക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാലും അതിലും എഴുതിയിട്ടുണ്ടാവും ജാതി മതം. അപ്പഴും എനിക്ക് എനിക്കുണ്ട്, എന്റെയിലുണ്ട് ജോൺ, എന്റെയിലുണ്ട്, എന്റെയിലുണ്ട് ഇസ്ലാം പിന്നെ മുസ്ലിം, ഇങ്ങനെ ഇങ്ങനെ രണ്ടെണ്ണം എനിക്ക് രണ്ടുപേരും. ഓ ഇത് ഈ ഇതിലൊരു മാറ്റം വരണം, ഗവൺമെന്റ് ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് ഇതിലൊരു മാറ്റം വരണം, അല്ലാണ്ട് ഇതൊന്നും എങ്ങനെയും മാറ്റം വരണം. ക്രിസ്ത്യൻ അതും അതൊന്നും അല്ല ഞാൻ പറഞ്ഞത്, ഈ ആൾക്കാരുടെ മനസ്സിലൊരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, അതാ ഞാൻ മാറ്റുന്നത്. എന്റെ എന്റെ അതൊന്നുമില്ല, ഞാൻ സ്റ്റേറ്റ് മഹാരാഷ്ട്ര സ്റ്റേറ്റിലായിരുന്നു, മതം ചില സമയത്ത് ഞാൻ കണ്ട മതം ഒരു ബിസിനസ് ആയിട്ട് കാണുന്ന ആൾക്കാരാണ് കൂടുതൽ. ഞാന് മതത്തിന് വേണ്ടിട്ട് ഫൈറ്റ് ചെയ്യുന്ന ആൾക്കാർ കൂടുതൽ. എന്റെ ഒരു കാഴ്ചപ്പാട് പറയട്ടെ, എൻ്റെ ഒരു കാഴ്ചപ്പാട് ഈ മതം എന്ന് വെച്ചാൽ എന്താ പറയുന്നത്, ഈ ആൾക്കാർ ജീവിക്കാനുള്ള റൂൾസ് റൂൾസ് ഉണ്ടല്ലോ, എങ്ങനെ നമ്മൾ ജീവിക്കണം, ഏഹ് സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണം, പക്ഷെ ആ കാര്യത്തിൽ മാത്രം മതം ഏത് മതത്തിന്റെ ആയാലും പിന്നെ അവര് പിന്നെ അവരെ നേതാക്കന്മാര് പിന്നെ അതൊരു ബിസിനസ് ആയിട്ട് കാണുന്നു, രാഷ്ട്രീയപരമായിട്ട് പിന്നെ അതില് ഇതാക്കുന്നൊക്കെ ഉണ്ടല്ലോ ചില മതം ഇന്ന പാർട്ടി. വളരെ ബിസിനസ് ആയിട്ട് കാണുന്നു എനിക്ക് തോന്നുന്നു. ആ എന്നെ അടുത്ത് എന്റെ അടുത്ത് എനിക്ക് കിട്ടി കിട്ടി കിട്ടി, താങ്ക് യു താങ്ക് യു. എന്റെ അടുത്ത് സാരമില്ല, എന്റെ എന്റെ പേര അത് ജനങ്ങൾ തന്നെ അല്ല. എന്റെ സീരിയസായിട്ട് പറയുകയാണെങ്കിൽ നല്ലൊരു മനുഷ്യനായി ജീവിക്കാൻ വേണ്ടി അതൊക്കെയാണ് ജോണ് പറയുന്നത്, ഓക്കെയാണ്. കാരണം ഇപ്പൊ അധിക പേരും തെറ്റ് ചെയ്യാൻ വേണ്ടി പേടിക്കുന്നത് ചെയ്യുന്നത് കാണുന്നുണ്ട്, അല്ലെങ്കിൽ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഒരു ചിട്ടയൊക്കെ ഉണ്ടാവും, ഒരു എന്താ പറയാ, ഒരു ഒരു
ഡെല്ലും പോയല്ലോ. ഇടിച്ചെന്ന് മാത്രം പറയല്ല, നിന്നെ എന്റെ അടുത്ത് എന്റെ അടുത്ത് ട്യൂബ് ഉണ്ട്, എന്റെ അടുത്ത് ട്രക്കിന്റെ സോഫ്റ്റ്വെയർ ഉണ്ട്. ഞാൻ എന്നെ അടിച്ചു, എന്നെ അടിച്ചിട്ടില്ല. ഞാൻ ഇങ്ങനെ വെച്ചൊക്കെ ഞാൻ പിടിച്ച് പേരാക്കിട്ടുണ്ട്. ഞാൻ എല്ലാം കൊണ്ടുപോയിട്ട് റിപ്പോർട്ട് ചെയ്യും. ഒത്തിരി പേരാക്കി അന്ന് എന്നെ എന്നെ അവര് ബാൻ ചെയ്തിട്ടുണ്ടല്ലോ. ഞാൻ അന്ന് അവന് ഞാൻ അന്ന് അവന് എടുക്കില്ലടാ, എന്റെ പിയോ എടുക്കില്ല. ഞാൻ അവരോട് കൊറേ പറഞ്ഞു, ഞാൻ എന്നിട്ട് അവരെന്നെ പേരാക്കി. അതെന്താ അവിടെ തേയ്മാനൊക്കെ യുദ്ധവിമാനം പോവാതെ സോണിക് സ്പീഡിന്റെ അണ്ടറിൽ പോവാണെങ്കിൽ നമുക്ക് കേൾക്കാൻ പറ്റും. അതിന്റെ മേലെ പോവാൻ നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല. അതറിയാം, അതറിയാം. നേവി ഒക്കെ ഉണ്ട്. ഒന്നര വർഷം മുമ്പ് അവര് വിളിച്ചിട്ട് പറഞ്ഞത് എന്തോ വലിയ പൊട്ടിത്തെറിക്കുന്ന ഒറ്റ കേട്ടായിരുന്നു. ഒരു മിലിറ്ററി ഹെലികോപ്റ്റർ മുട്ടത്തെ വരുന്നുണ്ട്. ഒന്നര വർഷം മുമ്പ് ഈ കള്ളത്തിന്റെ പിന്നെ കയറ്റുന്ന വരുന്നത് ഞാൻ പോകുന്നു. റൈറ്റ് പോയ്യോ, വീണ്ടും പിടിച്ചു. എന്റെ അടുത്ത് എന്റെ അടുത്ത് എനിക്ക് പിയോ വീട്ടിലേക്ക് പിയോ ഞാൻ ആ വളത് തിരിച്ച് ഞാൻ ഓർത്ത് രക്ഷ വിട്ടു. പക്ഷെ എന്നിട്ടും എടുത്തടിച്ചു. വണ്ടി എടുത്ത് ഈ സ്ഥലത്തിന്റെ പേരെന്നാ? കുണ്ടരോ? കുണ്ട നിന്റെ പേര്? എന്തൊക്കെ അസഭ്യാണ് കേക്കുന്നേ. എന്റെ എന്റെ വീട്ടിന്റെ അടുത്ത് എന്റെ ഉപ്പാനൊക്കെ പഠിപ്പിച്ചിട്ട് മാഷ് പിന്നെ ഉപേന്ദ്രനെ പേര് നമ്പൂതിരിയാണ്. അയാള് ഈ പറയുന്ന പോലെയാണ് സംസാരിക്കുക. എലിപ്പിയൻ അങ്ങനത്തെ ആ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ, ആ ഒരു മോഡുലേഷൻ. പക്ഷെ നമ്മളോടൊക്കെ നല്ല അയാൾ മേമല ഇല്ലത്തെ ടെല്ലെടുത്തു. പള്ളോ? പള്ളിനോ? ഞാൻ ആ പേര് കേട്ടത് മറ്റേ ജയറാമിന്റെ മറ്റേ ജഗതിന്റെ മാമ. അതൊക്കെ ആരുടെ
നല്ലതാണോ? കേരളത്തിലാളെ തൽപ്പരം ചോദിക്കും. ഞാനാ, ഞാൻ ഈ വന്നപ്പോ തന്നെ ഞാൻ കാട്ടിലേക്ക് പോയി നിന്ന് ബുദ്ധിയുടെ സമയത്ത് നല്ല രീതി നല്ല രീതി നേരെ നടന്നാൽ മതിയായിരുന്നു. ഇപ്പൊ നിന്റെ കെട്ടുകൾ കേൾക്കണോ? നിന്റെ അവസാനം ഇന്നേ, ആ നിന്റെ അവസാനം ഇന്നായിരിക്കും. മാമ നമ്മളെ വിശ്വാസമില്ല ഭാര്യമാർക്ക്. ഭാര്യമാർക്ക് നമ്മളെ ഒരിക്കലും ഒരു വിശ്വാസം ഇല്ല. അറിയാം ഇന്ന് യൂട്യൂബില് ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അതിൽ ഇവര് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളൊരു കാര്യം അവരടുത്ത് ഷെയർ ചെയ്ത് കഴിഞ്ഞാല് അത് മനസ്സിലിങ്ങനെ തന്നെ വെച്ചിട്ട് അത് കുറെ കാലം കഴിയുമ്പോ ഒരു അവസരം കിട്ടുന്ന സമയത്ത് അതെടുത്തിട്ടൊക്കെ കുത്താൻ വേണ്ടി വരും. അതൊന്നും ഇല്ല, എന്റെ പെണ്ണമ്മളെ ഞാൻ എയർപോർട്ടിൽ ഇടാൻ പോയ സമയത്ത് ഒരു ഫോർണർ ഇങ്ങനെ പറഞ്ഞേക്ക്. ഹലോ, ഞാൻ എന്റെ പെണ്ണുമ്പളനെ ഇവിടെ വിടാം, ഐ മീൻ ഇവിടെ വിടാൻ പോയി, എയർപോർട്ടിൽ വിടാൻ പോയ സമയത്ത് താങ്ക് യു, എന്താ പറഞ്ഞേ, ഒരു ഒരു ഫോറിനർ എനിക്ക് തോന്നുന്നു യൂറോപ്പാൻ തോന്നുന്നു, യൂറോപ്പോ തോന്നുന്നു എനിക്ക്. ഞാൻ പുള്ളിക്കാരി ഇങ്ങനെ നടന്നു പോന്നെ, ഞാൻ ജസ്റ്റ് എന്താ പറഞ്ഞേ ഇങ്ങനെ നോക്ക. പുള്ളിക്കാരൻ നമുക്ക് ഒഫ്കോഴ്സ് ഫോറിനർ കണ്ട നമ്മൾ നോക്കുമല്ലോ. പക്ഷെ ഇങ്ങനെ നോക്കിയിട്ട് പുള്ളിക്കാരി ഇങ്ങനെ വരുന്ന ഇങ്ങനെ നോക്കി, പുള്ളിക്കാർ കയ്യിലൊക്കെ നോക്കി, ഡ്രസ്സിംഗ് സെൻസ് ഒക്കെ ചെക്ക് ചെയ്തപ്പോൾ തന്നെ പെണ്ണുമ്പോൾ എന്നെ നേരെ മുന്നേ നിന്നിട്ട് അതാണ് അവളെ അവളെ വീട്ടിൽ കൊണ്ട് വേണ്ടിട്ട് വരാൻ പറയാൻ. അത് ആ ഡയലോഗ് ഔദിച്ചിട്ട് 2 മാസം വരെ ഉണ്ടെന്ന് അറിയാം. ആളവിടെ എത്തിയോ, സുരക്ഷിതമായിട്ടുണ്ടോ, എന്താ ചെയ്യാൻ? നമ്മുടെ ഇപ്പൊ ഒരു ഫാമിലിയിലുള്ള ഒരാളോടോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനോടോ ഷെയർ ചെയ്യുന്ന പോലെ നമ്മുടെ കാര്യങ്ങൾ അവരോട് ഷെയർ ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെ ഒരു പ്രശ്നം. എന്റെ കാര്യത്തിൽ ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല, അവളെല്ലാം അറിഞ്ഞോളൂ. അതല്ല പ്രശ്നം, അതൊന്നുമല്ല. എന്റെ വീട്ടുകാരും അവളും ഒറ്റ കയ്യാണ്, മനസ്സിലായില്ലോ? നമ്മളിപ്പോ വിളിയില്ലേ, നമ്മളെ വീട്ടിലും അങ്ങനെ തന്നെയാണ്. ഞാൻ വീട്ടുകാരോട് ഏറ്റവും കുറച്ചു എനിക്ക് വേണ്ട. ഒന്നുമില്ല, ഇവിടെ ഞാൻ സാധനം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. മറ്റേ അതിലിരുന്ന് മാരിയെ കളിച്ചോണ്ടിരിക്കും അപ്പുറത്തിരുന്നത്. കമോൺ, ആളോട് ഗെയിമർ ആകാൻ പറഞ്ഞു മിക്കവാറും എന്റെ കൂടെ കൂടിയ ചോദിക്കുന്ന എപ്പോഴാണെങ്കിലും ആവും. ഞാൻ മൊബൈലിന് ഫോണിലൊക്കെ ഫോണിൽ തുടങ്ങിയപ്പോ അവള് ഭയങ്കര ചെറിയാണ്, എനിക്ക് 31. അവളുള്ളൂ അവള്. ഞാൻ പറയട്ടെ അയാൾ മൊബൈലിൽ കളിക്ക് എന്ത് ചെയ്യുമ്പോ അവള് നാണില്ല എനിക്ക് ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുന്നത്. അതായത് അവളെ ഫോൺ മേടിക്കുന്നേ, രണ്ട് അവള് തുടങ്ങും. അത് കഴിഞ്ഞിട്ട് തിരക്കില്ല നമുക്ക് ഫോൺ.
നല്ല ഡ്രസ്സാണ് കേട്ടോ, നല്ല ഡ്രസ്സെന്ന് പറഞ്ഞു. ഹലോ, ഇത് എന്റെ വൈഫിന്റെ ചേട്ടനെ പറഞ്ഞേ. ഇത് ഞാൻ പണ്ട് മൊബൈലിൽ കളിക്കുമ്പോ എന്റെ ബാപ്പ എന്റെ ബാപ്പയും പറയും, എന്റെ ഉമ്മ എന്നെ നല്ലോണം പറയും. എന്നിട്ട് അവസാനം ഞാൻ അവർക്ക് വീട്ടിൽ ഒരു ടാബ് വാങ്ങിക്കൊണ്ട് കൊടുത്ത് അവസാനം നോക്കുമ്പോത്തേക്ക് ഇവര് ഫുൾ ടൈം അതിലിരുന്ന് ഗെയിം കളിക്കല്, മറ്റേ ആ കട്ട ഒട്ടിക്കല്, എന്നിട്ട് ആ ഗെയിം എടുത്ത ഈ ഗെയിം എടുത്ത പറയാണെങ്കില് ഈ മറ്റേ ഇതുണ്ടല്ലോ എന്താ പറയാ, കൊറോണ സമയത്ത് ഞാൻ ഫോണിൽ ചുമ്മാ ഇത് കൂട്ടും. അപ്പൊ നമ്മൾ ചോദിക്കുവാണോ ഇല്ലെങ്കിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ അവർക്കൊരു ബബിൾ ഷൂട്ടർ എന്ന ഗെയിം ഉണ്ട്, ബബിൾ ഷൂട്ടർ ഗെയിം ഉണ്ട്, ആ ഗെയിം ഇട്ട് കൊടുക്കും ഫോണില്. 24 മണിക്കൂറും കളി, 24 മണിക്കൂറും ഞാൻ അന്നേരം ഇപ്പൊ ബാപ്പ ആയിട്ടാണ് എല്ലാരും പ്രശ്നം. ബാപ്പ ഫോൺ തായത് വെക്കൂല, ഫുൾ ടൈം ഫോണ്. അങ്ങനെ ഇവിടുത്തെ എല്ലാം ഡിസ്കവറായി. വൈസ് എക്സലന്റ് വർക്ക്, എക്സലന്റ് വർക്ക്, ഒരു ഇടിയും കൊതി ഒന്നുമില്ല. നിങ്ങളോട് പോയി, ഞങ്ങള് ഇവിടെ സ്മോൾ റോഡ്സ് വഴിയൊക്കെ ചുറ്റി വരികയാണ്. ഈ വഴിക്ക് എങ്ങോട്ടാ പോകുന്നത്? എന്താ പറഞ്ഞ വഴി ഒന്ന് സ്റ്റക്കാടാ. Please make a U-turn when possible. ഇന്ത്യൻ സർവീസിന് എടുത്തോണ്ട് പോടാ മാമന. അവിടെ കൂടെ ചെറിയൊരു വഴി കാണിക്കുന്നുണ്ട്, വഴികളെ കേറി നോക്കിയാ. അവനെ കാണുന്ന പിന്നെ വണ്ടി കൊതി കാണുന്നുണ്ട്. എങ്ങനെ ഇരിക്കുന്നത് ഇത്ര, ഇത് കണ്ടോ?
എല്ലാരും ഇവിടെ തന്നെ ലോഡ് ഞാൻ പെട്ടെന്ന് പോയിട്ട് വരാം. ഓൺലി 200 അല്ല 400. നിങ്ങൾ അപ്പുറത്തെ സ്നോർ റണ്ണറിന്റെ ലോബി ആക്കി ഞാൻ അപ്പുറത്തന്നെ വരാം. കേട്ടോ, ഹലോ, നിങ്ങൾ ലോബി ഒക്കെ സെറ്റ് ആക്കി അപ്പോഴത്തേന് പെട്ടെന്ന് പോയിട്ട് വരാം. ഡെനിലിന്റെ ഉണ്ടല്ലോ അതുകൊണ്ട് ഞാനൊക്കെ എത്തി അവിടെ ഡെലിവറി ചെയ്തു. പൈസയുടെ അപ്ഡേറ്റ് എന്താ വരുന്നേ? എല്ലാം അറിഞ്ഞോ? ബീച്ച മാറി മോഷൻ എന്താ ഇറങ്ങുന്നത്? ഈ മാസം അവസാനം അല്ലെങ്കിൽ അടുത്ത മാസം പറഞ്ഞേക്കുന്നു. ബീറ്റ ഡൗൺലോഡ് ചെയ്യാൻ പൈസ കൊടുക്കണോ? ഫ്രീ അല്ലേ? ബീറ്റ ഫ്രീ അല്ലേ? ഇതിൽ ആരോ പറയുന്നവർക്ക് ബീറ്റ പെയ്ഡ് ആണെന്ന്. Let's get this job done. No. മാമ അവൻ ഇങ്ങനെ പറഞ്ഞു തന്നില്ലായിരുന്നു. അവിടെ ഒരു കമ്പനിയിൽ പി ആർ ഒ ആയിട്ട് കയറിയത് അതിപ്പോ അടിമത്തം കമ്പനിയിൽ പി ആർ ഒ എത്ര വർക്ക്? പബ്ലിക് റിലേഷൻ ഓഫീസർ. നാണെന്റെ പേര്. ഓ മൈ ഗോഡ്, വാട്ട് എ ഡ്രിഫ്റ്റ്. ഇവിടെ
അത് നമ്മുടെ വേറൊരു പ്രത്യേകത ഉണ്ട്. ഇപ്പൊ എപ്പറ വർക്ക് ചെയ്യണമെങ്കിൽ ഇപ്പൊ ഓണർ അല്ലെങ്കിൽ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഇപ്പൊ പി ആർ ഒ പോലെയുള്ളവർക്ക് മാത്രമേ പേപ്പർ വർക്ക് ഒക്കെ ഗവൺമെന്റ് ഓഫീസിലൊക്കെ കൊണ്ടുകൊടുക്കാൻ പറ്റൂ, ആരും അലോഡ് ചെയ്യില്ല. അപ്പൊ ഒരാള് വേണം. അപ്പൊ അറബി